ഒരാൾക്ക് ഒരു നാരങ്ങ മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ചില ടീമുകൾ നാളെ ഇവിടെ വന്നിട്ട് ഒരു തള്ള് തള്ളാനുണ്ട്. ലക്ഷ്മി നക്ഷത്ര സുധിയുടെ കുടുംബത്തെ വിറ്റ് പൈസയുണ്ടാക്കുന്നു, ലക്ഷ്മി നക്ഷത്ര സുധിയെ വീണ്ടും വീണ്ടും പൈസയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കുറച്ച് ടീമുകൾ ഇങ്ങോട്ട് വരും. നിങ്ങൾ കണ്ടോളി, ഉറപ്പായിട്ട് വരും. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഗോസിപ്പൊന്നുമല്ല, ഇത് ഇന്ന് നടന്ന ഒരു സംഭവമാണ്. അതായത് വേറെ ഒന്നുമല്ല, ഇന്ന് ലക്ഷ്മി നക്ഷത്ര നമ്മുടെ കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഇന്ന് വന്നിട്ടുണ്ട്. ഇനി നാളെ ഫുള്ളായിട്ടുള്ള ഒരു ഭാഗം വരും. അപ്പോൾ നാളെ തന്നെ തുടങ്ങും. കുറച്ച് യൂട്യൂബിലുള്ള നന്മ മരങ്ങളുണ്ട്. നന്മ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു നാരങ്ങ മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ചില ടീമുകൾ നാളെ ഇവിടെ വന്നിട്ട് ഒരു തള്ള് തള്ളാനുണ്ട്. ലക്ഷ്മി നക്ഷത്ര സുധിയുടെ കുടുംബത്തെ വിറ്റ് പൈസയുണ്ടാക്കുന്നു, ലക്ഷ്മി നക്ഷത്ര സുധിയെ വീണ്ടും വീണ്ടും പൈസയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കുറച്ച് ടീമുകൾ ഇങ്ങോട്ട് വരും. നിങ്ങൾ കണ്ടോളി, ഉറപ്പായിട്ട് വരും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് കൊല്ലം സുധി, ഏകദേശം ഒരു 6 മാസം മുമ്പാണ് കൊല്ലം സുധി നമ്മളെ വിട്ടുപോയത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത നേരത്താണ് ആ ഒരു നല്ലൊരു കലാകാരൻ, നല്ലൊരു മനുഷ്യൻ, ഒരഹങ്കാരവും ഇല്ലാത്തൊരു മനുഷ്യൻ നമ്മളെ വിട്ടുപോയത്. അന്ന് തകർന്നിരിക്കുന്ന ലക്ഷ്മി നക്ഷത്ര, പൊട്ടിക്കരയുന്ന ലക്ഷ്മി നക്ഷത്രയെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവിടെയുള്ള ചില യൂട്യൂബ് ഓളികൾ പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്നറിയോ? അവർ കള്ളക്കരച്ചിലാണ് കരയുന്നത്, അവർക്ക് സ്നേഹമൊന്നുമില്ല, അവർ ഈ വീഡിയോ വിറ്റ് കാശുണ്ടാക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, 2 മില്യണാണ് ആൾക്കാർ കണ്ടത്. അതായത് കൊല്ലം സുധി മരിച്ചതിന് ശേഷം ആ ഒരു സങ്കടം പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളും അതുപോലെ അവർക്കെതിരെ വന്ന സൈബർ അറ്റാക്കുകളും ഒരു ഭയങ്കരമായിരുന്നു. എന്താ പ്രശ്നമെന്നല്ലേ, ഈ കൊല്ലം സുധി മരിച്ചത് പോട്ടെ, നീ എന്തിനാണത് വീഡിയോ ഇട്ട് കരയുന്നത്? നീ എന്തിനാണ് അതിൻ്റെ മോണിറ്റേഷൻ ഓണാക്കി വെച്ചത്? നിനക്കും അതിൻ്റെ അകത്ത് പൈസയുണ്ടാക്കാനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് നന്മ മരങ്ങൾ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി നക്ഷത്രയെ പറഞ്ഞു കഴിയാൻ ഒരു ത്രില്ലാണ്. ഇപ്പോൾ ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അസൂയുള്ള ഒരു കുട്ടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ അവളുടെ വർത്തമാനം, അവളുടെ വർത്തമാനം എല്ലാവർക്കും പിടിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഈ ചിന്നൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വന്തം വീട്ടിലെ കുട്ടീനെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരു തരത്തിൽ ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ അത് ചിന്നൂനെ പോലെയുള്ളവരുടെ കഴിവ് തന്നെയാണ്. കാരണം ചിന്നു ഉണ്ടെങ്കിൽ മാത്രമേ അതിനിപ്പോൾ അത് ആ ഒരു വാല്യൂ ുള്ളൂ ആ ഒരു പ്രോഗ്രാമിന്. അത്രത്തോളം ഈ ജനങ്ങളാ, പ്രേക്ഷകരാ പിടിച്ചിരുത്തുന്നത് ചിന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചില യൂട്യൂബ് വിളികൾക്കും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ഞരമ്പന്മാർക്കും ഇവർക്കൊക്കെ ഈ ലക്ഷ്മി നക്ഷത്രയോട് ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു അസൂയോ കുശുമ്പോ എന്തൊക്കെയോ ആണ്. ഒന്നാമത്തെ പ്രശ്നം സോഷ്യൽ മീഡിയയിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒരു അഹങ്കാരമോ ഒരു ജാടയോ ഒന്നും കാണിക്കാത്ത ഒരു നല്ലൊരു ആങ്കറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിന്നുന. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളോട് പെരുമാറാനും ഭാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സഹാനുഭൂതി, അതിലൊക്കെ ഭയങ്കര ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൊല്ലം സുധിയുടെ മരണശേഷം ഈ ലക്ഷ്മി നക്ഷത്ര ആ ഒരു കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരച്ഛൻ്റെ സഹോദരിയെ പോലെ കരുതിയിട്ട് കിച്ചുവിനും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ലക്ഷ്മിയെ വിളിക്കാം, എന്ത് സഹായം വേണമെങ്കിലും ആവശ്യപ്പെടാം, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും അവരെ പിന്നെ അവരുടെ വീട്ടിൽ പോകാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി നക്ഷത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സുധിയും ലക്ഷ്മി നക്ഷത്രയും ആ ഫ്ലോറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ശരിക്കും ഇവരുടെ ബന്ധം എന്താണ്. അതായത് ഒരു സഹോദര ബന്ധമാണോ ഇല്ലെങ്കിൽ ഒരു സുധിക്കൊരു മകളെ പോലെയാണോ എന്താണെന്നറിയില്ല. എന്തൊക്കെയായി കഴിഞ്ഞാലും സുധിക്ക് ഒരു കെയറ് ഈ ലക്ഷ്മി നക്ഷത്രക്ക് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇവരുടെ ആ ഒരു കെമിസ്ട്രി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രത്തോളം സ്നേഹമാണ് കൊല്ലം സുധിക്ക്. അതുകൊണ്ടാണ് അന്ന് ആ മരിച്ച ദിവസം പൊട്ടിക്കരയുന്ന ആ ഒരു കണ്ണീര് കണ്ടില്ലെങ്കിൽ അത് ഒറിജിനൽ കണ്ണീരാണ്, അതിനെപ്പോലും ഇവിടെയുള്ള ചെലവന്മാർ എന്താ പറയേണ്ടത് കള്ളക്കരച്ചിലാണ്, അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും സമ്മാനങ്ങളും കുട്ടികൾക്കുള്ള ഉടുപ്പും എല്ലാം കൊണ്ട് ഇന്ന് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധീയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ അതാ വീണ്ടും പിന്നെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ കുറച്ച് നന്മ മരങ്ങൾ വരും. നാളെ നന്മ മരങ്ങൾ വരും. നന്മ മരങ്ങൾ നാളെ ഇറങ്ങിയിരിക്കും. നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കിക്കോ എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന്. കാരണം ഇതൊരു കോക്കസാണ്. ഒരാൾ നല്ലത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെ നശിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഇല്ലാതാക്കാം എന്ന് റിസർച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ ലക്ഷ്മി നക്ഷത്രം ചെയ്ത നല്ല കാര്യം കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല, ലക്ഷ്മി ഇമാതിരി പണി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കാണാൻ. അതുകൊണ്ടല്ലേ ഇവന്മാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. ഇനി ഇപ്പോൾ കൊല്ലസുദ്ദീൻ്റെ വീട്ടിലെ അങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനുള്ള ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ചെലവന്മാർ ഇനി നാളെ പറയുന്നത് എന്താണെന്നറിയാം? ഈ സ്റ്റാർ മാജിക്കിൽ കുറേ ആൾക്കാർ വേറെയും ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവരൊന്നും കൊല്ലം സുദ്ദീയുടെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചില ആൾക്കാർ പറയുക. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഏകദേശം ഞാൻ കാണുമ്പോൾ അത് ഏകദേശം 400,000 ആൾക്കാർ കണ്ടു ആ വീഡിയോ. ചിലപ്പോൾ പിന്നെ നാളെ ആകുമ്പോഴേക്കും അതൊരു പിന്നെ 800,000 കടക്കും. അപ്പോൾ 800,000 ഇത്ര പൈസ, ആ ഈ പൈസ കുറച്ച് കൊല്ലം സുധീൻ്റെ വീട്ടിൽ കൊടുക്കൂ എന്നിട്ട് പോകൂ, അല്ലാതെ അവരെ വെച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കല്ലേ എന്നാണ് ചിലരുടെ പ്രശ്നം. അല്ല, ഈ മനുഷ്യന്മാർക്ക് ഇത് എന്തിൻ്റെ രോഗമാണ്? ആ കുട്ടികൾക്ക് ആരുമില്ല, അവർക്കൊരു ബന്ധുക്കളില്ല മര്യാദക്കുള്ള വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ പോകുമ്പോഴേ ഇത്രയും സ്നേഹമുള്ള ആ സ്നേഹം എന്നും നിലനിൽക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ലക്ഷ്മിക്ക് എല്ലാ വർഷവും ആ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ കഴിയട്ടെ, കാരണം അതിനുള്ളൊരു മനസ്സുണ്ടാകട്ടെ. അതുമാത്രവുമല്ല, വല്ലപ്പോഴുമൊക്കെ കൊല്ലം സുധീയുടെ വീടൊക്കെ പോയി കണ്ട് ആ കുട്ടികളൊക്കെ ആശ്വസിപ്പിച്ച് അവർക്ക് കുറച്ച് ചോക്ലേറ്റും മധുരവും ഒക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി. ഇതൊന്നും അവർ വീഡിയോ പിടിച്ചിടാറില്ല. അവർ ഒരു മാസത്തിലോ രണ്ട് മാസമൊക്കെ കൂടുമ്പം സുധീൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നും അവർ വീഡിയോയിൽ ഇടാറില്ല. അതുകൊണ്ട് തന്നെ യുവന്മാർക്ക് ആർക്കും ഇത് പിന്നെ അത് റിയാക്ട് ചെയ്യാനും കഴിയുന്നില്ല. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു മനസ്സുള്ളവരാ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. എത്ര പേരുണ്ട് നമ്മളിപ്പോൾ ഈ പിന്നെ എത്ര നമ്മൾ വലിയ കൂട്ടുകാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ആ പ്രസംഗങ്ങളിലുണ്ടാവും, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുക്കുന്നു, ഇല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് ഞാൻ ഉണ്ടാകും എന്നൊക്കെ പ്രസംഗമൊക്കെ ഉണ്ടാവും. പക്ഷെ ആരും തിരിഞ്ഞു നോക്കൂല. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന, നമ്മളെ ദിലീപേട്ട മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ദിലീപിന് അതിലൊരു ഭയങ്കരമായിട്ട് നമ്മൾ മാർക്ക് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിനെ നമ്പിയവരെ, അതായത് ദിലീപിനെ വിശ്വസിച്ചവരെ ദിലീപ് ഒരിക്കലും കൈവിടൂല. പ്രത്യേകിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നല്ലോ, കൊച്ചിൻ ഹനീഫയുടെ മക്കളെ തൻ്റെ മക്കളെ പോലെയാണ് അദ്ദേഹം കരുതി സംരക്ഷിച്ചു പോകുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് ദിലീപ് തന്നെയാണ്. അപ്പോൾ കൊല്ലം സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ദുഃഖങ്ങളൊന്നും നമ്മളെ കാണിക്കാതെ ആ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് സദ്യ വിളമ്പി തരുന്നൊരു വ്യക്തിയാണ് ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇങ്ങനെ സന്ദർശിച്ച് വല്ല സമ്മാനങ്ങളും കൊടുക്കുമ്പോഴും, ഇപ്പോഴും അദ്ദേഹത്തിന് വീടൊക്കെ റെഡിയാകാൻ പോവുകയാണ്. ആ ഒരു ചാനലുകാർ ശരിക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നാലും ലക്ഷ്മി നക്ഷത്രം സ്വന്തം ഒരു സഹോദരൻ്റെ വീട്ടിൽ പോകുന്നത് പോലെ, അതുപോലെ ആ രേണുവിൻ്റെ ആ സ്നേഹം കണ്ടില്ലേ അവർ പോകുമ്പോഴേ, അതാണ്, അതാ ഇവരെ തേടി വരാൻ ഒരാളങ്ങ് ഉണ്ടല്ലോ എന്നുള്ള സ്നേഹം, ഇതാണ് പറയുന്നത്. ഈ പിന്നെ നന്മ നമ്മൾ ഇല്ലാതാക്കരുത്, അവരെ തളർത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് പോയി. അതിൻ്റെപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ, അറിഞ്ഞ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തോ. ബാക്കിയെല്ലാം നമുക്ക് വിരുന്നെടുക്കി വെച്ച് കാണാം. നന്ദി, നമസ്കാരം.